സ്വാഗതം. ഇന്ന് നമുക്ക് പരിപ്പുവട ഉണ്ടാക്കിയാലോ? ചായയുടെ കൂടെ വൈകിട്ടത്തെ ചായക്ക് പറ്റിയ, മഴക്കാലത്ത് ചായയുടെ കൂടെ പറ്റിയ പരിപ്പുവട. അതിന് ഇത് ഒരു ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തുവരപ്പരിപ്പാണ്. അത് കുതിർത്ത് അരിച്ച് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. പിന്നെ കുറച്ച് ചെറിയുള്ളി, ഇത് ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 6 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇങ്ങനെടുത്ത് കറിവേപ്പില, ഉപ്പ്, വറുക്കാൻ ആവശ്യമായ എണ്ണ, ഇത്രയും മതി. പരിപ്പൊന്ന് ചതച്ചെടുക്കും. പരിപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ഒന്ന് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്കിടാം. ഇനി കറിവേപ്പില ഇടണം, കുറച്ച് കറിവേപ്പില ഇടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് വടയുടെ രൂപത്തിലാക്കി എടുക്കാം. നടുക് ഭാഗം നല്ല കനത്തിലിരിക്കണം, അരികെല്ലാം കനം കുറഞ്ഞിരിക്കണം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇത് വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിൽ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്കിടാം. ഇത് മറിച്ചിടാനായിട്ടുണ്ട്. ഇത് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് വെളിച്ചെണ്ണയിൽ എന്തോ മായം ചേർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. വേറെ എന്തോ കൂടെ മിക്സാണ് ഈ വെളിച്ചെണ്ണ. ഇത് മറിച്ചിടാം. ായിട്ടുണ്ട്. ഇതെടുക്കാം. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ തുവരപ്പരിപ്പാണ്. ഇത് ചായക്കടയിൽ, പണ്ട് കാലത്ത് ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള പരിപ്പ് കടയാണിത്. ഇതാണ് ഞാനുണ്ടാക്കിയ പരിപ്പുവട. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ തുമരപ്പരിപ്പ് കൊണ്ടുണ്ടാക്കിയ പരിപ്പുവടയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.